ഏകദേശം നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. മഞ്ഞാണ്, ആരും അറിയാൻ തോന്നുന്നു. നമ്മളിവിടെ കളിക്കാൻ ആരും ഇല്ല, അപ്പൊ നമ്മൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു. അപ്പൊ എന്തായാലും നമ്മള് സോജിലായിട്ടാണ്. ഓക്കെ ഓക്കെ സർ, പുരാ എഞ്ചിനീയേഴ്സ്. ഓ ഗുഡ് ഗുഡ് ഗുഡ്. ഹായ്, എല്ലാം മലയാളികളായിട്ടോ നമ്മളെ കണ്ടിട്ട് ഇവിടെ നിർത്തിയവരാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ, ഇവരായിട്ടോ നമ്മളെ കാണാൻ വന്നേക്കുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് നിങ്ങൾ ഇവിടെ വന്നതിൽ. ബൈ. അപ്പൊ നമ്മള് രണ്ടു ദിവസമായിട്ട് അതുകൊണ്ട് ഇവിടെ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. നമ്മൾ സോനാമാർഗ് പോകായിരുന്നു കേട്ടോ. അപ്പൊ രണ്ടു ദിവസം നല്ല മഴയായിരുന്നു. മഴ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ടെന്റ് ചെയ്തിട്ട് രണ്ടു ദിവസം ഇവിടെ തന്നെ സ്റ്റേ ആയിരുന്നു. ഫുള്ളും മണ്ണിടിച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തു. അപ്പൊ രാവിലെ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ കൂടി മല ഇങ്ങനെ നടന്നു കയറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുറകിലും ഫ്രണ്ടിലും എല്ലാ ആർമിക്കാരാണ്. ഫൺ പ്രൊട്ടക്ഷനോടെ നമ്മളപ്പോ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ യാത്ര വീണ്ടും കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെയാണ്. റോഡൊക്കെ ഒരു എങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, റോഡൊക്കെ ഒരു പരുവായിട്ടുണ്ട്. നമ്മുടെ യാത്ര ഒരുപാട് നല്ല ആൾക്കാരെ കണ്ടു കേട്ടോ. ഈ നാട്ടിലും അല്ലാതെ നമ്മൾ മലയാളികളൊക്കെ വന്നിട്ട് നമ്മളെ കാണാൻ നിർത്തുകയും സംസാരിക്കുകയും. ഈ കാശ്മീരിൽ വന്ന കൂടുതലും മലയാളികളെ ഞാൻ കണ്ടത്, എല്ലാ അടിപൊളി ആൾക്കാർ. അതേ നമ്മുടെ ഫ്രണ്ട് വലിയൊരു മലയെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ നേരെ കുറച്ചുകൂടെ പോയിട്ട് ഇനിയൊരു കയറ്റം കയറാനുണ്ട്. അത് കയറി വേണം നമുക്ക് പോവാൻ. ഇതേ ഫ്രണ്ടിൽ കൂടെ വെള്ളമൊക്കെ വന്നുണ്ട് മലയുടെ മണ്ടേ കൂടെ. അപ്പോൾ ഇനി കയറ്റമായി തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ചെറിയ നടന്ന് മുകളിലോട്ട് കയറാം. ഇതേ ഇവിടെ നല്ല കാറ്റായിട്ടോ. ഇതേ ആ ഒരു സൈഡ് ഫുള്ളും മഞ്ഞ് മലയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡും ഫുള്ളും മഞ്ഞ് മല. ഫ്രണ്ടിലാണെങ്കിൽ നമ്മുടെ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഒരുപാട് ആട്ടിടയമാണ്. ഒരുപാട് ആൾക്കാർ ഈ സൈഡിലൊക്കെ താമസിക്കുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. പക്ഷേ ഈ വെയിലിനൊക്കെ നല്ല തണുപ്പാണ്. കിട്ടില്ല വ്യൂ അല്ലേ. ഇനി നമ്മുടെ വിക്രം ഇരിക്കണം. അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതേ ഒരു കുതിരയൊക്കെ വരുന്നുണ്ടോ ആ ഒരു സൈഡിൽ മഞ്ഞുമല. അങ്ങനെ നമ്മൾ ഈ റോഡിൽ കൂടെ നടക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം നല്ല കയറ്റമാണ്. അപ്പൊ നമുക്ക് വലിയ ഏരിയ കവർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പൊ ഇത് കണ്ടു കണ്ട് പോവാൻ പറ്റും. രാവിലെ കുറച്ച് നടന്നു, കുറച്ച് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എവിടെയും പോയിട്ട് ഫുഡ് കഴിക്കണം. നമ്മൾ കഴിച്ചിട്ടില്ല. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും കയറിയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, നമ്മൾ കടയിൽ കയറി കേട്ടോ. എന്നാ ചായ മേടിക്കാന്ന് വെച്ചു. പിന്നെ എന്താണ്ട് ഇതുണ്ട്, ബ്രെഡിന്റെ ബ്രെഡായി സംഭവം. ഇത് മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് പോവാന്നുള്ള പ്ലാനിലാണ്. അപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് മാഗി മേടിക്കാന്ന് വെച്ചിട്ടോ. മാഗി മേടിക്കണം. പിന്നെ അതേപോലെ തന്നെ ബ്രെഡിനകത്തൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതും മേടിച്ച് ഞാനിവിടെ ഇരിക്കും. അപ്പൊ നമ്മുടെ ബാഗ് ഇതേ ബായി മാഗി ഉണ്ടാക്കുക. രണ്ടുകൂടെ മാറിപ്പോയി. അപ്പൊ അത് കഴിച്ചിട്ട് വേണം പോവാൻ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അത് കഴിക്കാം. കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബായി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് കഴിച്ചിട്ട് നമുക്ക് പോവാം. നമ്മുടെ ബൈ ആണെങ്കിൽ നല്ല ചൂട് മാഗി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ തണുപ്പായിട്ട് മാഗിയാണ് മെയിൻ ഉപയോഗിക്കുന്നത്. കാരണം നല്ല തണുപ്പല്ലേ. അപ്പൊ ഈ ചൂട് മാഗി കഴിക്കാം, കഴിച്ചിട്ട് പോവാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ നല്ലൊരു മലയാണ്. ഹായ് ഹായ് പറഞ്ഞപ്പോ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയത്. വേണ്ട മഞ്ഞു മലയാ ഫ്രണ്ടി കാണുന്നേ. ഈ സൈഡൊക്കെയാണ് മൊത്തം ഇടിച്ചു വരച്ചിട്ടൊക്കെയാണ്. നമ്മൾ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. മൊത്തം അടുത്ത റോഡ് പണിയാ. അതുപോലെ പൊടിയാണ്. പിന്നൊരു ഒരു പേടിയില്ലാതെ പോകാൻ പറ്റും. ഏത് വഴിയും ഫുള്ള് ആർമിക്കാരാണ് റോഡിൽ ഫുള്ളും. അപ്പൊ അതുകൊണ്ട് കേടിയില്ല പോകാൻ പറ്റും. ഈ ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കം കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. നല്ല കയറ്റമാണ്. അത് നല്ല അടുത്ത് വെയിലിന് വലിയ ചൂടില്ല. നല്ല തണുപ്പാണ്. ഇതെങ്ങനെ നമ്മളതിന്റെ ടോപ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് പോകേണ്ട റൂട്ട് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങു ആണെന്നുണ്ടോ ആ ഒരു വഴി കൂടെ നമുക്ക് പോകണം.
നല്ല കിടിലം വ്യൂ അല്ലേ. ഇത് താഴെക്കൂടെ വെള്ളമൊക്കെ പോകുന്നു. നമ്മുടെ രണ്ട് സൈഡിൽ കൂടെയാണ് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിനി നേരെ ഈ വഴി ഇങ്ങനെ പോവാം. ഇത് ആർമിയുടെ ഹെലിപ്പാഡ് കാണുന്ന കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ദൂരെ നടന്നു വന്നു, ഇനി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കാം. ഇത് അങ്ങനെ അടുത്ത ബോർഡ് കണ്ടു കേട്ടോ. ലേക്കാണെങ്കിൽ 341 കിലോമീറ്റർ ഇനിയുണ്ട്. അപ്പൊ നമ്മള് അതേപോലെ റൈറ്റ് സൈഡിൽ ഒരു ബോർഡ് കണ്ടോ, സോജില ടണൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ ഇതാണെങ്കിൽ അടുത്ത ഇവിടെ ടണൽ പ്രോജക്റ്റ് വരാൻ പോയ ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ടണൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രാവിലെ നമ്മുടെ ടെൻറ്റിനവിടെ വന്നില്ലേ കുറച്ചുപേര്, അവരെ ഇവിടുത്തെ ഇതിന്റെ എഞ്ചിനീയർമാരാണ്. അവർ പറഞ്ഞത് ഏകദേശം ഒരു 6 വർഷം ഇതെടുക്കും, ഏഷ്യയിലെ ബിഗസ്റ്റ് ടണലാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ളവരും വിദേശത്തുള്ള ആൾക്കാരും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇതായി താഴെ കണ്ടോണ്ടിരിക്കും നമ്മൾ. അപ്പം നമുക്കിനി എന്തായാലും ഇതേ ഒരു മഞ്ഞുമലയൊക്കെ ഉണ്ടോ, അതിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്ന് ടോപ്പിലോട്ട് പോവാം. ഇനി ഹായ്, നമ്മളിങ്ങനെ വരുന്ന വഴി കേട്ടോ, ഇവിടെ നിന്ന് ഒരു വീട് പോലും ഇല്ല. അപ്പം വെള്ളം കിട്ടാതെ അലഞ്ഞു ചെന്നപ്പോൾ നമ്മുടെ ഈ ബായിയൊക്കെ ഉണ്ട്. ബായി അപ്പം നമുക്ക് വെള്ളം തരാൻ തന്നിട്ടുണ്ട്. താങ്ക് യു. ആ ബഹുത് മുഷ്കില സാർ. സൈക്കിൾ പേ അച്ഛാ ബോഡി ഫിറ്റിംഗ് പൂരാ അച്ഛാ പഞ്ചാബ്. ഓക്കെ, നമുക്ക് വെള്ളം കിട്ടി കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റൂട്ട് ഇങ്ങനെ പോണം കേട്ടോ. നടന്നു വരുമായിരുന്നു, വെള്ളം കിട്ടിയില്ല. എന്തായാലും ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു നമുക്ക് ഇടുന്ന വെള്ളം കിട്ടിയത്. ഇനിയിപ്പോ നമുക്ക് പോവാം. ഓക്കെ, അവര് പോയി കേട്ടോ. ഇതേ നമുക്കിനി ഗുംരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡുകളുണ്ട്, എന്നാൽ ഇടയ്ക്ക് മൊത്തം പണിയാണ് റോഡിൻ്റെ. കാരണം ഈ പാറക്കല്ലുകളൊക്കെ ഇടിഞ്ഞ് വീണ് റോഡ് മൊത്തത്തിൽ പോവാണ്. അപ്പം എന്തായാലും ആ അതെ, ആ ഫ്രണ്ടിലോട്ട് വലിയ മല കേട്ടോ. അത് ടോപ്പ് നമുക്ക് മൊത്തത്തിൽ കയറേണ്ടി വരും. ഒന്ന് കയറിയിട്ട് നോക്കാം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആ ഗുംരി എന്ന് പറഞ്ഞ സ്ഥലം നമുക്കിന്ന് എത്താം. ഏകദേശം നമ്മൾ ടോപ്പിലെത്തി കേട്ടോ. അതെ, ആ കാണുന്ന വഴി നമ്മളിങ്ങനെ വന്നിട്ട് അതെ ഏകദേശം ടോപ്പിലെത്താറായി. ഇനിയിപ്പോൾ ഇറക്കമായിരിക്കും. ദേ ആ സൈഡ് ആ മഞ്ഞുണ്ടോ, ഫുള്ള് മഞ്ഞ് കട്ടകളായി കാണുന്ന മൊത്തം. നമുക്ക് വീണ്ടും നല്ലൊരു ഇറക്കം കിട്ടിയിട്ടുണ്ട്. ഇത് താഴേക്ക് ഉണ്ടല്ലേ, കാശ്മീരിലെ വീടുകളാണ് കേട്ടോ. ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടുകളാണ്. അപ്പുറത്ത് നദി കിടിലൻ സംഭവം അല്ലേ, കാണുന്ന നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മള് ഈ റോഡിൽ കൂടി ഇങ്ങനെ അവിടെ വരെ പോകാൻ പറ്റും. അവര് പറഞ്ഞ് ഇവിടെ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് സോജില പാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഇച്ചിരി ഹില് ഏരിയ ആണ്. അത് കഴിഞ്ഞ് ഏകദേശം പ്ലെയിൻ റോഡാണ്. അപ്പം നമുക്ക് ആ ഒരു ഏരിയയുടെ കവർ ചെയ്താൽ പിന്നെ കുറച്ച് ഏരിയയുടെ കവർ ചെയ്യാൻ പറ്റും. അതെന്തായാലും നല്ലതായിരിക്കും. ചെറിയ ചെറിയ കയറ്റങ്ങളേ ഉള്ളൂ ഇപ്പോൾ. നമ്മളങ്ങനെ അടുത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവിടെ ഇരുന്ന് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകാന്ന് വെച്ചു. ഇനി സോജിലേക്കാ പോകുന്നത്, നല്ല ദൂരമുണ്ട് സോജിലേക്ക്. രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ട് പോകാന്നുള്ള പ്ലാനിലാണ്. നല്ല കയറ്റമാണ് അമർനാഥ് റൂട്ടാട്ടോ. അതെ, ഫുള്ളും മഞ്ഞൊക്കെ ആയിട്ട് കിടക്കുകയാണ്. താഴെ ഒരുപാട് ചെമ്മരി ആടും കുട്ടികളൊക്കെ ഉണ്ട്. കിട്ടുന്നൊരു പ്ലേസ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കൂടെ കയറി പോകേണ്ടത്. വണ്ടിയൊക്കെ അമർനാഥ് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. ഫ്രണ്ട്സ്, നമ്മൾ ആ കൂട്ടുകാരോടൊക്കെ ഹായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ സോജില പാസിലേക്കാണ് പോകേണ്ടത്. ഈ റോഡാണ് സോജില പാസിലേക്ക് പോകേണ്ടത്. ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയ മലയാണ്. നമ്മളിപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. നമ്മൾ എങ്ങനെ നടന്നാലും ഇന്ന് അവിടെ ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര സംശയമാണ്. കാരണം ഫുള്ള് നടക്കണം, ഒരു 20 കിലോമീറ്ററിലുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റുമാണ്, വലിയൊരു മലയാണ്. വളഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഈ ട്രാസ് ഗൈഡ് എടുക്കാൻ പോകണം. നമ്മൾ എന്തായാലും നടന്ന് കയറാൻ പോവാണ്. ട്രക്കുകൾ ഉണ്ടായിരുന്നു, നമുക്ക് ട്രക്കിനെ ഏറ്റിട്ട് മേളിൽ എത്തിക്കാൻ പറ്റിയില്ല. കാരണം ട്രക്ക് ഇവിടെ ഇല്ല ഇന്ന്. കാരണം ചൊവ്വാഴ്ച ഇവിടെ എന്തോ ബന്ധം, അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ ടാസ്ക് ഏറ്റെടുക്കാൻ പോകണം. നമ്മൾ ഈ ഒരു മല കയറാൻ പോവാണ്.
ആ പോകുന്ന റൂട്ടും ഉണ്ടോ? നേരെ അങ്ങ് ടോപ്പിൽ പോകാനുള്ളതാണ്. ഇങ്ങനെ മല കിടക്കാണ് ഫ്രണ്ടിലോട്ട്. നമ്മളിങ്ങനെ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. എന്തോ ഭാഗത്ത് ഞാൻ തിരിച്ചു വന്നു തുടങ്ങിയതാ. അപ്പൊ നമ്മുടെ സൈക്കിള് കളി കയറ്റിട്ടുണ്ട്. താങ്ക് യു ഭയ്യ. ഇനിയിപ്പോ നമുക്ക് കയറിപ്പോ. സൈക്കിൾ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അത് കയറാം. അപ്പൊ എന്തായാലും ഒരു ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ മല കയറത്തില്ല. രണ്ട് സൈക്ലിസ്റ്റുകൾ വന്നിട്ട് പറഞ്ഞു ഇന്ന് ഒരു ദിവസം കൊണ്ട് ചെല്ലല്ല പറ്റത്തില്ല, നിങ്ങൾ താഴെ സ്റ്റേ ആയിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ നമ്മുടെ റിസ്ക് എടുത്തിട്ടാണ് ഈ വഴി കൂടെ പോകുന്നത്. ഞാനില്ല, വലിയ മലയാണ്. വായിക്കിട്ടില്ല ഡ്രൈവർ കേട്ടോ. അതെ, ഇതുപോലുള്ള വഴികളാണ് നമ്മൾ പോകേണ്ടത്. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്, ഇല്ല നമ്മൾ പെട്ടു പോയനായിരുന്നു. വായിക്കിടില ഡ്രൈവിംഗ് ആണ്, വെച്ചലക്കുവാണ്. റോഡൊക്കെ ഉണ്ടല്ലേ, മൊത്തം പോയി കിടക്കുവാണ്. ഇവിടെയായിരുന്നു നമ്മൾ ഇന്ന് രാത്രി ആയാലും നമുക്ക് സ്റ്റേയും കിട്ടത്തില്ല. ഇവിടുന്ന് കടകളൊന്നും ഇല്ല. ഇതേണ്ടോ, വലിയ വലിയ മലകൾ മാത്രം ഉണ്ടല്ലേ, വേറെ ഒന്നും ഇല്ല. ഇവിടെ പെട്ടു പോകാനായിരുന്നു നമ്മൾ. ഭയ്യാക്കാ ഞാൻ ക്യാ ഭയ്യ സത്യം കേട്ടോ. നമ്മളെന്തായാലും ഇനിയിപ്പോ എന്തായാലും ഒരു ഇത്ര കിലോമീറ്റർ ബൈ ആയിരുന്നേ പാടേരിയ. ഓഹോ, സീറോ പോയിന്റ് ചടായി. ഓക്കെ, 12 kilometers മലയാണെന്നാ പറഞ്ഞേ. ഭയങ്കര മലയാണ്. അങ്ങനെ നമ്മളെ വണ്ടി നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പോ എത്തിക്കുന്ന 0 point എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഒരു സൈഡ് കണ്ട് താഴെയായിട്ട് കാണുന്നത് അത് മൊത്തം മഞ്ഞുമലയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണം. ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് മഞ്ഞുമല, നല്ല തണുപ്പുണ്ട്. അപ്പൊ നമ്മള് 0 point എത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 4 months ജേണിയാണ്. അങ്ങനെ നമ്മള് 0 point എത്തിണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ഇവരെല്ലാം കറങ്ങാൻ വന്ന കേട്ടോ. ഹായ് ഹായ്. എന്നാലും നമ്മുടെ ഒരു ഫസ്റ്റ് ജേണിയിലെ ഫസ്റ്റ് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. അപ്പൊ നമ്മള് ഇതിന്റെ ഫ്രണ്ടിലൂടെ നടക്കും കേട്ടോ. അതെ, ആ ഫ്രണ്ടിൽ കാണുന്ന സംഭവം കണ്ടോ, അത് മഞ്ഞ കേട്ടോ. ഇതേ ടോപ്പിലൊക്കെ ഉണ്ടോ, ഫുള്ളും മഞ്ഞ പോലെയാണ്. അപ്പൊ നമ്മൾ വന്നിട്ട് ഫസ്റ്റ് മഞ്ഞിൽ തൊട്ടിട്ടില്ല, കേറിയിട്ടില്ല, കളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും മഞ്ഞിന്റെ അടുത്തോട് നമുക്ക് പോകാൻ തണുപ്പാണ് കേട്ടോ. പക്ഷെ ഈ തണുപ്പൊന്നും നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം ഇത് കാണുമ്പോൾ സന്തോഷം കണ്ടോ, നമുക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. നമുക്ക് നേരെ മഞ്ഞ് പോലെയാണ് പോയിട്ട് പോവാം. ഇതൊരു വണ്ടികളൊക്കെ ഉണ്ട് മേളിൽ കയറി പോകാൻ വേണ്ടിട്ട്. നമ്മളിപ്പോ ഐസ് മലയാണ് പോകുന്നത്. ഇതേ കാണിച്ചു തരാ കണ്ടാ, ഫുള്ള് ഐസാണ് ഇവിടെ. ഇതുപോലെ വണ്ടിയിലൊക്കെ ആൾക്കാരെ മേലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഐസ് മലയാണ് പോകുന്നത്.
ഇതിന്റെ ടോപ്പിൽ എത്താൻ വരും, നമുക്ക് ടോപ്പിലോട്ട് പോവാം. നല്ല തണുപ്പാ കേട്ടോ, ഐസ് വാരുമ്പോ തന്നെ ഭയങ്കര തണുപ്പ്. നമ്മൾ ഇതിന്റെ ടോപ്പിൽ എത്താറായിട്ടുണ്ട്. ദേ കാണുന്നുണ്ടോ, ഫുള്ള് ഐസാണ്. ഐസ് ഐസ് എന്നത് നല്ല ഐസ്, നല്ല തണുപ്പുണ്ട് ഇവിടെ. വേണ്ടില്ലേ, ഫുള്ള് ഐസാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ദേഹത്തിന്റെ ടോപ്പിലാണ് ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട്. അതേപോലെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ മണ്ടയ്ക്കോട്ടാ പോകുന്നത്. നമ്മളിട്ട് ഇങ്ങനെ കയറി വന്ന വഴി കേട്ടോ ഇത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ റൂട്ടില്. നമുക്ക് എന്തായാലും ടോപ്പിലോട്ട് കയറാം. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഐസ് 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 ആണോ ഐസ്? നമ്മളെ പുറകെ കാണുന്ന ഇവരൊക്കെ മലയാളികളാണ് കേട്ടോ. ബ്രോ സേ ഹായ്. ഹായ്. ഇതേ അപ്പൊ നമ്മള് ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇതേ ഞാൻ പറഞ്ഞ സ്ഥലം തന്നെ ഇതാണ് കേട്ടോ. ഇതൊരു വെള്ളം പോകുന്ന സ്ഥലമാണ്. അപ്പൊ ടോപ്പിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇതിന്റെ അടിഭാഗം കണ്ടോ, ഇത് ഫുള്ളും മഞ്ഞാണ് കേട്ടോ. നമ്മളിപ്പോ അതിന് ഏകദേശം ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട്. ഫുള്ളും മലയാളികളാണ് ഇവിടെ. എനിക്ക് നിരക്ക മലയാളിയാണ്. ദൈസായിട്ട് കണ്ടില്ലേ, ഫുള്ള് മഞ്ഞാണ്. നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല, കാല് സ്ലിപ്പായിട്ട് പോകും. രക്ഷയില്ല, നമ്മളങ്ങനെ ടോപ്പ് കണ്ടിരിക്കുകയാണ്. മഞ്ഞ് കണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണിച്ചില്ല കാണിച്ചില്ല എന്ന് പറയല്, മഞ്ഞ് നമ്മൾ കണ്ടിരിക്കുകയാണ്. നമ്മൾ ടോപ്പ് വന്ന് മഞ്ഞ് വാരി കളിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, ഫുള്ള് മഞ്ഞാണ് ഇവിടെ മൊത്തം. മഞ്ഞാണ് അതെ, ആരി അറിയാൻ തോന്നുന്നു. നമ്മളിവിടെ കളിക്കാൻ ആരുമില്ല. അപ്പൊ നമ്മൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു. അപ്പൊ എന്തായാലും നമ്മള് ലൈഫിൽ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, ഫുള്ള് മഞ്ഞ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് 0 point ആണ് ഉള്ളത്. അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് നാളെ രാവിലെ പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇനിയിപ്പം പോകുന്നത് റിസ്ക് ആണ്. അപ്പൊ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും. ഫുള്ള് മഞ്ഞ് മലകളാണ്. ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട് ഇങ്ങോട്ട്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷമാണ്. നമ്മളിപ്പോ ഇതിന്റെ ഏറ്റവും ടോപ്പ് ഇരിക്കുകയാണ്. എന്റെ ആ ഒരു സൈഡിലൊക്കെ ആൾക്കാർ ഒരുപാടുണ്ട്. നല്ല തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. നമ്മുടെ ജേണിയിൽ ഫസ്റ്റ് ആണ് മഞ്ഞ് കാണുന്നത്. ഇതേപോലെ നമ്മൾ മഞ്ഞുമലയുടെ ഫ്രണ്ട് വന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങണമെന്നുണ്ട്. ഇതേപോലുള്ള വണ്ടികളിൽ ഇവിടുന്ന് പോകാൻ പറ്റും കേട്ടോ. ഒരുപാട് മലയാളികൾ ഇവിടെ വരുന്നുണ്ട്. ടോപ്പിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. അപ്പൊ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങണം. എന്നിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ വേണം നമുക്ക് ടെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും കിട്ടിലൊരു വ്യൂ അല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. നമ്മുടെ ലൈഫിൽ നമ്മളൊരു 5 months ആകാറായി. ഈ 5 months അടുത്തായിട്ടാണ് നമ്മൾ ഈ ഒരു മഞ്ഞുമല കാണുന്നത് തന്നെ. അടിപൊളിയല്ലേ, കിട്ടിലും വൈബ്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങാം. വണ്ടി പോകുന്ന വഴിയാ കേട്ടോ. നമ്മളത് വഴി തെറ്റി തെറ്റി പോവാണ്. ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. നമ്മള് പിന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അല്ലേ അടിപൊളി വ്യൂ. ഇനിയിപ്പോ നമുക്ക് നേരെ താഴോട്ട് പോകണം. തെറ്റി തെറ്റി വേണം പോകുന്നത്. ഇവിടുന്ന് ഈ സൈഡിലെ വ്യൂ ഒക്കെ ഉണ്ടല്ലേ, കിടിലും വ്യൂ ആണ്. നമുക്ക് എന്തായാലും ഇതേ കൂടെ തെറ്റി തെറ്റി പോവാം. ഇതാവുമ്പോ ഇത് വന്ന വഴി. അപ്പൊ നമുക്ക് സ്പീഡ് സ്പീഡിൽ പോകാൻ പറ്റും അല്ലെ. പണി പാടും, തെറ്റി അടിച്ച് വീണാ തീർന്നു. എന്നാലും നമ്മള് പോവാണ്, തെറ്റി തെറ്റി പോവാം താഴോട്ട്. വേണ്ടേ ഇത്ര സ്പീഡിൽ പോകാൻ പറ്റും. ഏകദേശം നമ്മൾ താഴെ ചെയ്തിട്ടുണ്ട്. ായിട്ടുണ്ട് ഇതേണ്ടില്ല. ഇനിയിപ്പോ അവിടെ ചെന്ന് സ്റ്റേ അടിക്കണം. ഇത് ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാവെ. നല്ല കിട്ടിയില്ല വ്യൂ ആണ്. അപ്പൊ നമുക്ക് ഇനി മേലോട്ട് പോവാം. എളുപ്പമായിട്ട് സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. സ്റ്റേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കടയുണ്ട്, കടയുടെ സൈഡിൽ സ്റ്റേ അടിക്കുക എന്നാ പറഞ്ഞത് അവര്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ പോകുന്ന റൂട്ടില് ഗ്രാമങ്ങളൊന്നും ഇല്ല, സ്റ്റേ അടിക്കാൻ പറ്റില്ല. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ഇപ്പൊ എത്തിയേക്കുന്ന സോജില പാസിലാണ്, 0 point. ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1649 feet ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാല് കാശ്മീരിന്റെ ബോർഡറാണ് കേട്ടോ ഈ സോജില പാസ് എന്ന് പറയുന്നത്. അതെ, ഈ സൈഡ് കണ്ടില്ലേ, ഫുള്ള് മഞ്ഞാണ്. ഇതൊക്കെ നമ്മുടെ ഭായിമാരെ, ബായ് സേ ഹായ്. ഹായ്. ഇതൊക്കെ നമ്മുടെ ഭായിയുടെ കട കേട്ടോ. അപ്പൊ ഇവിടെ സ്റ്റേ ചെയ്തോളാം അവര് പറഞ്ഞു. പിന്നീട് ആ സൈഡിൽ നമ്മുടെ കുറച്ച് ഭായിമാരുണ്ട്. അപ്പൊ ഇന്ന് അവരുടെ കൂടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ അതുപോലെ തണുപ്പ്. മഞ്ഞും മല ഫ്രണ്ടിൽ കാണുന്ന കണ്ടില്ലേ. ഇപ്പൊ സമയം ഏകദേശം 6 കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് മഞ്ഞാണ്. അതുകൊണ്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു സൈഡൊക്കെ ഉണ്ട്, ഫുള്ള് മഞ്ഞാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഭയക്കുന്നു. ഹായ്.
ഇത് നമ്മുടെ ബായുടെ കട കേട്ടോ, ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? ഹായ് ബയ്യോ. തണുപ്പാണ്, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ കടയാണ്. അപ്പൊ ഇതിനകത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ജെന്റ് അടിക്കാൻ പറ്റില്ല, നല്ല തണുപ്പാന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യം ഇവിടെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.